കേരളത്തിന്റെ ട്രഷറിയിൽ പൂച്ചപ്പറ്റി കിടക്കുകയെന്നുമല്ല എല്ലാ ചെലവുകൾക്കും പണം നൽകിയിട്ടുണ്ടെന്നും അതിനൊരു കുറവ് വരുത്തിയിട്ടില്ലെന്നുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് നൽകിയ ചുട്ട മറുപടി. കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് 57,000 കോടി രൂപയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉത്തരം മുട്ടിയത് പ്രതിപക്ഷത്തിന് തന്നെ. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ദ്രോഹങ്ങൾക്കെതിരെ സംസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ വിസമ്മതിച്ച പ്രതിപക്ഷം ചെയ്തതാണെന്നറിയുമോ? നിയമസഭയിൽ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. എന്നിട്ടെന്തായി? പതിവിന് വിരുദ്ധമായി സർക്കാർ ആ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുത്തു. എന്നിട്ടോ ഡൽഹിയിൽ ഒപ്പം വരാത്ത പ്രതിപക്ഷം നിരത്തിയ വാദങ്ങളെ പൊളിച്ചടുക്കി ധനമന്ത്രി കെ എൻ ബാലഗോപാലും കൂട്ടരും. അങ്ങനെ ആ പ്രമേയം 8-0 പരാജയപ്പെട്ടു. ഇതോടെ വി ഡി സതീശന് സമാധാനമായി കാണും. ഡൽഹിയിൽ പോയതുമില്ല, സഭയ്ക്കുള്ളിൽ ഈ വിഷയം കത്തിക്കാൻ ശ്രമിച്ചിട്ട് കത്തിക്കയറിയതുമില്ല. കേരളത്തിന്റെ സൂപ്പർ ലക്ഷണം ചമയാൻ വി ഡി സതീശനെ ധനമന്ത്രി അനുവദിച്ചതുമില്ല. 62 സർ ആ കാര്യം എടുത്ത് കാണിച്ചാണ് സർ ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ നിരവധി കാര്യമുണ്ട്. പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നാ മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതുള്ളൂ. മനോരമ പത്രത്തിലാണല്ലോ സാധാരണ മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമ നിരോധനം? 3% താഴെ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമ നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്രയും ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ ഞങ്ങൾ ഇതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10,000-20,000 അല്ലേ അവർക്ക് 1,000-5,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിൽ നെയ്ത്തുകളിൽ ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോ. എവിടെ KSRTC കൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാ, 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോ ചർച്ചയ്ക്കൊടുവിൽ ഭൂരിപക്ഷ പിന്തുണയുടെ പ്രമേയം തള്ളുകയായിരുന്നു. ഒടുവിൽ ഉത്തരം മുട്ടിയ പ്രതിപക്ഷം മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചർച്ചയിൽ ധനമന്ത്രിയെയും വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചത്. വി ഡി സതീശന്റെ വിമർശനങ്ങൾക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ കടുത്ത മറുപടി തന്നെ തിരിച്ചു നൽകി. ചർച്ചയിൽ കേരളത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രി പറഞ്ഞത്. നികുതി വരുമാനം 2 വർഷം കൊണ്ട് 47,000 കോടി രൂപയിൽ നിന്നും 71,000 കോടി രൂപയ്ക്ക് ഉയർത്തി. എന്നിട്ടും കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ സംസ്ഥാനത്തിനെ വിമർശിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കേരളം നിന്നുപോകുന്ന അവസ്ഥയിലല്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളെ തകർക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ യോജിച്ചുള്ള സമരത്തിന് ഇനിയെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്ന് ഒരു അവസാന ശ്രമമെന്ന നിലയിലാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ഓരോ ഉത്തരം മുട്ടുന്തോറും ധനമന്ത്രി കത്തിക്കയറുകയായിരുന്നു. സംസ്ഥാന സർക്കാർ അമിത ധൂർത്ത് നടത്തുന്നുവെന്ന ആരോപണം മാത്രമാണെന്ന് കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. നവകേരള സദസ്സിന്റെ ബസ്സിനെ കുറിച്ച് വലിയ കഥകളാണ് പ്രതിപക്ഷം പ്രേരിപ്പിച്ചത്. ചില അവസരങ്ങളിൽ ആ ബസ് പറക്കുമെന്ന് വരെ പറഞ്ഞു. അത് കാണാനായി കാസർഗോഡ് വന്നവരും നിരവധി പേർ. എന്നാൽ ബസ് കണ്ടപ്പോൾ സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി പോകുന്നത് അതിനേക്കാൾ മികച്ച AC ബസ്സിലാണെന്നും അത് മുകളിലോട്ട് പോകാൻ ലെഫ്റ്റ് പുറയിൽ കോൺഫറൻസ് ഹാൾ എല്ലാം ഉണ്ടെന്നും ഞങ്ങൾ പക്ഷെ അതിലും തെറ്റ് കാണുന്നില്ലെന്നും ധനമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിക്കായി പിന്നെ 35 ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങിയപ്പോൾ എന്താണ് അതിൽ പ്രതിപക്ഷം കണ്ട കുഴപ്പമെന്ന് മന്ത്രി ചോദിച്ചു. അത് സാധാരണ കാർ മാത്രമാണ്, പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ലേ എന്ന് മന്ത്രി തിരിച്ചു ചോദിച്ചു. ഒരു ഉത്തരവുമില്ല. കേന്ദ്രത്തിന്റെ അവഗണന ചോദ്യം ചെയ്യാൻ ഒരുമിച്ച് ഡൽഹിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റെ നിലപാടെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെന്നതാണ് ആഗ്രഹമെങ്കിൽ ഡൽഹിയിലെ സമരത്തിൽ പ്രതിപക്ഷം സഹകരിക്കണം. പ്രതിപക്ഷ നേതാവിന് കണക്കൊന്ന് പിഴച്ചപ്പോൾ ആ ഗ്യാപ്പ് മുതലെടുത്ത് മന്ത്രി MB രാജേഷും കൊടുത്തു കനത്ത പ്രഹരം. പ്രതിപക്ഷ നേതാവിൻ്റെ ഇത് ചെറിയ പിഴവൊന്നുമല്ലായിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് MB രാജേഷ് വ്യക്തമായി പ്രതികരിച്ചു. ലൈഫ് മിഷൻ ഈ വർഷം വീടുണ്ടാക്കാൻ 16 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചതെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദം തെറ്റാണെന്നും അത് 1,600 കോടി രൂപയാണെന്നും മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി.
ട്രഷറി താഴ്ത്തു പൂട്ടി താക്കോലും പോക്കറ്റിലിട്ടാണ് ധനമന്ത്രി നടക്കുന്നതെന്ന് ഒടുവിൽ ഗതികെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്രം കേരളത്തിൽ നൽകാനുള്ള പണം നൽകിയാൽ തൽക്കാലം തീരാവുന്നതേ ഉള്ളൂ ഈ പ്രതിസന്ധി എന്ന് ധനമന്ത്രി തിരിച്ചും പറഞ്ഞു. എല്ലാ കാര്യത്തിലും സർക്കാർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് ഇതോടെ പ്രതിപക്ഷം കേന്ദ്രത്തെ പിന്തുണച്ചുകൊണ്ട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ മനസ്സ് മുഴുവൻ ഡൽഹിയിൽ കൂടെ വരുന്നില്ല എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചതിന്റെ വിഷമമാണെന്ന് തോന്നും ആ പോക്ക് കണ്ടാൽ. യഥാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി എലക്ട് ചെയ്യപ്പെട്ട MLA മാരായി MPമാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സെസ്. ഞങ്ങൾ 5,000-10,000 ആളുകളെടുത്ത് പോയി പറയുകയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ട് കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊന്നും ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു, അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയൊരു കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മന്ത്രി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയാ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയാ കാർ ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കി ഒന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയാ കാർ മേടിച്ചപ്പോ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്, നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിന് പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാ പറയുന്നത്, കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രി അല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രി അല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിന്റെയും പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്. റോസ് ഹൗസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എരുത്തിന് മേടിച്ചു, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക്, എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക് നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാ നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിന് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്, സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിന്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ്? സാർ, കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വീട്, അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ സാധാരണ റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ? സാർ, നമ്മള് ഈ കേരളം പോലെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഞങ്ങളിപ്പോൾ കേരളീയത്തിന്റെ കാര്യം പറഞ്ഞു. കേരളീയം ഇനിയും ഞങ്ങളെ കാര്യം, കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും. കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കേരളത്തിന്റെ ഇൻഡസ്ട്രി, കേരളത്തിന്റെ ടൂറിസം, കേരളത്തിന്റെ ഏതൊക്കെ മേഖലയിലെ ലോകത്തു നിന്ന് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഈ ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും 4,000 കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് 6,000 കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, 1st മുതൽ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടല്ലോ. ആ പാർലമെന്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സഭയിൽ 40